സ്കോഡയുടെ ഏറ്റവും പുതിയ മോഡലായിട്ടുള്ള സെഗ്മെന്റ് ബേസ് നോക്കുമ്പോഴേക്കും ഒരു കിടു വാഹനമാണ്. ബൂട്ട് സ്പേസ് വരുമ്പോഴേക്കും 521 ലിറ്റർ ആണ്. അത്യാവശ്യം പവർ എന്ന് പറയുന്നത് 150 PS പവർ ആണ് കിട്ടുന്നത്. നമ്മൾ ഇന്ന് വന്ന് നിൽക്കുന്നത് മുംബൈയിലാണ്. മുംബൈയിൽ ഒരു മീഡിയ ഡ്രൈവിലാണ് ഉള്ളത്. നമ്മുടെ സ്കോഡയുടെ ഏറ്റവും പുതിയ മോഡലായിട്ടുള്ള സ്ലാവി ആണ്. ആ ഒരു ഫസ്റ്റ് ലുക്കിൽ തന്നെ അറിയാം നല്ല നൈസ് ആയിട്ടുള്ള വളരെ ക്യൂട്ട് ആയിട്ടുള്ള വളരെ ഒരു സ്പോർട്ടി എലമെന്റ് ഒക്കെ ഉള്ള ഒരു കാറാണിത്. ഒരു പ്രീമിയം സെഡാൻ സെഗ്മെന്റിലേക്ക് വന്നിട്ടുള്ള നമ്മുടെ പുതിയ സ്ലാവിയയുടെ വിശേഷങ്ങളാണ് ഇന്ന് നമ്മൾ ഷെയർ ചെയ്യുന്നത്. എനിക്കൊരു ഭാഗ്യം കിട്ടി, കേരളത്തിൽ നിന്ന് വന്നിട്ടുള്ള ആദ്യത്തെ ഒരു ലേഡി ഓട്ടോ ബ്ലോഗർ എന്ന നിലയിൽ ഒരുപാട് സന്തോഷം തോന്നി. അപ്പം ഫസ്റ്റ് നമ്മളിപ്പം ഇന്നലെ ഇതിൻ്റെ ഓൺലൈൻ ലോഞ്ചും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിരുന്നു. വേൾഡ് വൈഡായിട്ടാണ് ഇത് കഴിഞ്ഞ്. അപ്പോൾ അതിൽ തന്നെ ഒരുപാട് പേര് ഒരുപാട് കമൻസും കാര്യങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞു. കാരണം ഈ ഒരു വാഹനം ഡീറ്റെയിൽ ആയിട്ട് ഇതിൻ്റെ വിശേഷങ്ങളൊക്കെ അറിയാൻ വേണ്ടി ഒരുപാട് പേര് നമ്മളിടത്ത് സോഷ്യൽ മീഡിയ ത്രൂ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഫസ്റ്റ് ഇന്ന് കിട്ടിയ ഈ ഒരു അവസരത്തിൽ ഞാൻ ഇതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും ഷെയർ ചെയ്യാം. അപ്പോൾ നമ്മുടെ ഈ ഒരു വാഹനം ഇന്ത്യ 2.0 പ്രൊജക്റ്റിൻ്റെ ഭാഗമായിട്ടുള്ള രണ്ടാമത്തെ വാഹനമാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത് MQB A0i എന്ന് പറഞ്ഞിട്ടുള്ള പ്ലാറ്റ്ഫോമിൽ വന്നിട്ടുള്ള നല്ല ഉഗ്രൻ സേഫ്റ്റിയുള്ള ഒരു വാഹനമാണ്. സേഫ്റ്റിയുടെ കാര്യം സ്കോഡയുടെ കാര്യം പറയുമ്പോഴത്തേക്കും എടുത്തു പറയേണ്ട കാര്യമല്ലോ. കാര്യം അമ്മാതിരി കിടു ബോഡി ക്വാളിറ്റിയും സേഫ്റ്റിയും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടാണ് സ്കോഡ വാഹനങ്ങളെല്ലാം തന്നെ അത് ഓൾറെഡി പ്രൂവ് ചെയ്ത് കഴിഞ്ഞ കാര്യങ്ങളാണ്. ഇപ്പോൾ ശരിക്കും നമുക്ക് SUV കളുടെ കാലമാണെങ്കിലും സെഡാൻ വാഹനങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ട്. കാരണം സെഡാൻ വാഹനങ്ങളുടെ യാത്രാ കംഫർട്ട് എടുത്തു പറയേണ്ടതാണ്. എക്സ്പെഷ്യലി ഒരു ലോങ് ദീർഘ ദൂര യാത്രയ്ക്കൊക്കെ ആണെങ്കിലും വളരെ കംഫർട്ടാണ്. നമുക്കറിയാം നമ്മുടെ വിപണിയിൽ ഇപ്പോൾ ഒരുപാട് ഈ ഒരു മിഡ് സൈസ് സെഡാൻ സെഗ്മെൻറ്റിലുള്ള വാഹനങ്ങളുണ്ട്. ഇപ്പം ഹോണ്ട സിറ്റി ഉണ്ട്, വെർണ ഉണ്ട്, അതുപോലെ തന്നെ സിയാസ് ഉണ്ട്. അപ്പോൾ അതിനൊക്കെ വെച്ച് നോക്കുമ്പോഴത്തേക്കും ഇതിനെന്താ കൂടുതലുള്ളതെന്ന് വെച്ച് ചോദിച്ചു കഴിഞ്ഞാൽ വീൽ ബേസ് കൂടുതലുണ്ട്, അതുപോലെ തന്നെ അത്യാവശ്യം കുറച്ച് വീതിയുടെ കാര്യത്തിലൊക്കെ കൂടുതലുണ്ട്. അതിലേക്ക് ഞാൻ വരാം. അപ്പം ഓവറോള് ശരിക്കും സെഗ്മെൻറ്റ് ബേസ് നോക്കുമ്പോഴത്തേക്കും ഒരു കിടു വാഹനമാണ് ശരിക്കും നമ്മുടെ ഈ ഒരു സ്ലാവിയ. ശരിക്കും ഈ കാറ് റാപ്പിഡിനെ റീപ്ലേസ് ചെയ്തിട്ടാണ് വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ ഫസ്റ്റ് ജനറേഷനിൽ ഇറങ്ങിയിട്ടുള്ള ഒക്ടാവിയേക്കാളും കുറച്ചുകൂടെ വലുതുമാണ്. നമുക്ക് കാണുമ്പോൾ തന്നെ അതിൻ്റെ ആ ഒരു വലിപ്പം ഫീൽ ചെയ്യുന്നുണ്ട്. കൂടാതെ ഈ ഒരു സ്ലാവിയ എന്നുള്ള പേര് ശരിക്കും നമ്മുടെ സ്കോഡ കമ്പനിയുടെ ഉത്ഭവം എന്ന് പറയുന്നത് 1890 ആദ്യം അവർ മാനുഫാക്ചർ ചെയ്തത് സൈക്കിളാണ്. ആ ഒരു സൈക്കിളിൻ്റെ പേരാണ് സ്ലാവിയ എന്നുള്ളത്. ആ പേര് തന്നെയാണ് നമ്മുടെ ഈ ഒരു പുതിയ സെഡാനും കമ്പനി നൽകിയിട്ടുള്ളത്. നമുക്കിപ്പോൾ സ്ലാവിയയുടെ ഫസ്റ്റ് ഫ്രണ്ട് ലുക്ക് മുതലും നോക്കാം. അപ്പോൾ ഫ്രണ്ടിൽ വരുമ്പോഴത്തേക്കും നിങ്ങൾക്ക് പെട്ടെന്ന് കാഴ്ചയിൽ അട്രാക്ട് ചെയ്ത ഫാക്ടർ എന്താ? ഈ ഒരു ഗ്രില്ല്. എനിക്കും അതുതന്നെയാണ് അട്രാക്ഷൻ വന്നത്. ഇതിൽ ഏറ്റവും നമുക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ളതാണ് ഇതിൻ്റെ ഗ്രില്ല്. അതായത് സ്കോഡയുടെ ഒരു ഐഡൻറ്റിറ്റി കീപ്പ് ചെയ്യുന്ന ടൈപ്പ് ഓഫ് ഗ്രിൽസാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അതായത് ഒരു ബട്ടർഫ്ലൈ ഡിസൈൻ കൂടിയിട്ടുള്ളൊരു ഗ്രിൽ. അതായത് നമ്മുടെ ഈ റേഡിയേറ്ററിന് ഫ്രണ്ടിലായിട്ട് ചെറിയൊരു ബ്ലാക്ക് ഇൻസേർട്ടും കാര്യങ്ങളൊക്കെ ഈ ഒരു ഗ്രില്ലിൻ്റെ ഭാഗത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ചുറ്റും നല്ല ഒരു ഡിഫറെൻ്റ് സ്റ്റൈൽ ഓഫ് ക്രോം ഫിനിഷ് കൊടുത്തിട്ടുണ്ട് കണ്ടോ. വളരെ വൃത്തിയായിട്ടാണ് ഇത് പ്ലേസ് ചെയ്തിട്ടുള്ളത്. പിന്നെ സെൻട്രലായിട്ട് നമ്മുടെ സ്കോഡയുടെ അതിമനോഹരമായിട്ടുള്ള ലോഗോ ഇവിടെ കാണാം. അതുപോലെ തന്നെ ബോഡി ലൈൻസ് ഇത് ഈ ഒരു ഭാഗത്തായിട്ട് രണ്ട് ബൾജിങ്ങോട് കൂടിയുള്ള ബോഡി ലൈൻസും കാര്യങ്ങളുണ്ട്. കൂടാതെ ഇതിൻ്റെ ലൈറ്റ്സിലേക്ക് വരുമ്പോഴത്തേക്കും ബൈ പ്രൊജക്റ്റഡ് LED ഹെഡ്ലാംപ്സ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഈ കാണുന്ന ഇതിൻ്റെ DRLs ആണ്. ശരിക്കും ഈ ഒരു ഭാഗത്തെ നമ്മുടെ ഇൻഡിക്കേറ്റേഴ്സ് മാത്രം നോർമൽ ഒരു ഇൻഡിക്കേറ്റേഴ്സ് ആണ് കൊടുത്തിട്ടുള്ളത്. ഈ ഭാഗത്താണ് നമ്മുടെ ആ പ്രൊജക്റ്റഡ് ലൈറ്റ് കാണുന്നത്. തൊട്ട് താഴത്തേക്ക് വരുമ്പോഴത്തേക്കും ഇവിടെ നമുക്ക് ഫോഗ് ലാമ്പും കാര്യങ്ങളും കാണാം. പിന്നെ നമുക്കിവിടെ എയർ ഡാം കാണാം. അതും നല്ല വേറെ ഒരു സ്പെഷ്യൽ ഡിസൈനിലാണ് അത് കൊടുത്തിട്ടുള്ളത്. അങ്ങനെ തുടങ്ങിയിട്ട് ഫ്രണ്ട് ലുക്ക് ഓവറോൾ നോക്കുമ്പോഴത്തേക്കും വളരെ ഒരു സ്പോട്ടി, അല്ലെ, പെട്ടെന്ന് നമുക്ക് കാണുമ്പോൾ ഒരു ഹാപ്പിനെസ് തോന്നുന്ന ടൈപ്പ് ഓഫ് ഫ്രണ്ടും കാര്യങ്ങളുമാണ് സ്ലാവിയയിൽ സ്കോഡ കൊണ്ടുവന്നിട്ടുള്ളത്. സൈഡ് പ്രൊഫൈലിലേക്ക് വരുമ്പോഴത്തേക്കും നമുക്ക് ടയേഴ്സിലേക്ക് ആദ്യം തുടങ്ങാം. ടയർ എന്ന് പറയുമ്പോഴത്തേക്കും 16-inch ഡയമണ്ട് കട്ട് അലോയ് വീൽസ് ഓട് കൂടിയിട്ടുള്ള ടയർ പ്രൊഫൈലാണ് വന്നിട്ടുള്ളത്. അതായത് 205/55 R16 ടയർ പ്രൊഫൈലാണ് ഇത് വന്നിട്ടുള്ളത്. അതുകൂടാതെ ഇതിൻ്റെ സൈഡ് ലുക്ക് നോക്കുമ്പോൾ തന്നെ അറിയാം അത്യാവശ്യം നല്ല ലെങ്ത് ഉണ്ട്, അതുപോലെ തന്നെ വീതിയുണ്ട്. ഈ ഒരു വീൽ ബേസിൻ്റെ ഭാഗങ്ങളാണെങ്കിലും അത്യാവശ്യം നല്ല വീൽ ബേസും കാര്യങ്ങളും കിട്ടുന്നുണ്ട്. അതായത് സെഗ്മെൻറ്റ് ബേസ് നോക്കുമ്പോഴത്തേക്കും ഏറ്റവും കൂടിയ രീതിയിലാണ് ഈ ഒരു വാഹനം വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നല്ലൊരു സ്റ്റെബിലിറ്റിയും നല്ലൊരു ഡ്രൈവിംഗ് കംഫർട്ടും കാര്യങ്ങളും ഒക്കെ നമുക്ക് ഈ ഒരു പുതിയ വാഹനം കൊണ്ട് കിട്ടുന്നുണ്ടാവും. കൂടാതെ ഇതിൻ്റെ സൈഡിലെ ബോഡി ലൈൻസും കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുമ്പോഴത്തേക്കും സ്കോഡയ്ക്ക് മാത്രമായിട്ടുള്ള ഒരു ഡിസൈൻ ഫിലോസഫിയാണ് ഇതിൽ യൂസ് ചെയ്തിട്ടുള്ളത്. അതായത് ഈ ബോഡി ലൈൻ കട്ടിങ്ങും കാര്യങ്ങളും കാണുമ്പോൾ ഈ ഒരു ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് കട്ടിങ്ങാണിത്. ഇവിടെയുണ്ട്, ഇത് ഇവിടെയും ചെറിയൊരു പ്രൊജക്ഷനോട് കൂടിയിട്ടുള്ള ബോഡി ലൈൻസാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്.
പിന്നെ സൈഡിലേക്ക് നോക്കുമ്പോൾ തന്നെ അറിയാം പക്കാ പ്രീമിയം കാറിന്റെ ആ ഒരു ഫീൽ തന്നെ നിലനിർത്തിയാണ് ഈ ഒരു പുതിയ വാഹനവും വന്നിട്ടുള്ളത്. നമുക്ക് ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് ക്രോമിൻ്റെ ഇൻസേർട്ടും കാര്യങ്ങളൊക്കെ ഇത് ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു പില്ലേഴ്സൊക്കെ നോക്കുമ്പോഴത്തേക്കും ബ്ലാക്ക് ഇൻസേർട്ട് കൂടെ വന്നപ്പോഴത്തേക്കും റെഡും ബ്ലാക്കും കോമ്പിനേഷൻ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പെർഫോമൻസ് കാറിൻ്റെ ഒരു ഫീലും കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഒരു വാഹനത്തിൽ കിട്ടുന്നുണ്ട്. സ്ലാവിയയുടെ റിയസലിലേക്ക് വരുമ്പോഴത്തേക്കും പെട്ടെന്ന് നമുക്ക് ശ്രദ്ധ തോന്നുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സ്കോഡ എന്നുള്ള ആ പേര് പഞ്ച് ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. അത് ലോഗോ അല്ല, പകരം ആ ഒരു സ്കോഡ എന്നുള്ള പേര് തന്നെയാണ് പഞ്ച് ചെയ്ത് വെച്ചിട്ടുള്ളത്. പിന്നെ കുറച്ച് താഴത്തേക്ക് വരുമ്പോഴത്തേക്കും ദാ സ്ലാവിയ എന്നുള്ള പേര് ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഏത് വേരിയന്റ് ആണ് എന്നുള്ളത് കൊടുത്തിട്ടില്ല. അതുകൂടാതെ നമുക്ക് ആ ഒരു ടെയിൽ ലാംപ്സ് ഒക്കെ ശ്രദ്ധിക്കുമ്പോഴത്തേക്കും LED ടെയിൽ ലാംപ്സ് ആണ് കൊടുത്തിട്ടുള്ളത്. അതൊരു സ്പ്ലിറ്റ് ടൈപ്പ് ടെയിൽ ലാംപ്സ് ആണ്. പിന്നെ ഏറ്റവും താഴത്തേക്ക് വരുമ്പോഴത്തേക്കും നമുക്ക് രണ്ട് റിഫ്ലക്ടേഴ്സും കാണാൻ സാധിക്കുന്നുണ്ട്. നമുക്കിനി ഇതിൻ്റെ ബൂട്ട് സ്പേസ് ഒന്ന് നോക്കാം. ബൂട്ട് സ്പേസ് വരുമ്പോഴത്തേക്കും 521 ലിറ്റർ ആണ്. അത്യാവശ്യം ഒരു വലിയ സ്പേസ് തന്നെ കിട്ടുന്നുണ്ട്. അതായത് ഈ ഒരു സെഗ്മെന്റ് ബേസ് നോക്കുമ്പോഴത്തേക്കും ഏറ്റവും കൂടിയ ബൂട്ട് സ്പേസ് ഉള്ള ഒരു വാഹനമാണിത്. ഇവർ തന്നെ ഇതിൻ്റെ അകത്ത് ട്രോളി ബാഗ്സും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. ഇതുണ്ടോ മൂന്ന് സൈസിലുള്ള വെച്ചിട്ടുണ്ട്. എങ്കിലും ഇതിൻ്റെ അകത്ത് ഇനി സ്പേസ് ആണ്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം അത്യാവശ്യം നല്ല സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങളാണ് റിയർ സൈഡിലുള്ളത്. അതുപോലെ ഇതിൻ്റെ ഇൻസൈഡും ഇതിൻ്റെ എൻജിൻ വേരിയൻസും കാര്യങ്ങളൊക്കെ ഞാൻ ഷെയർ ചെയ്യാം. ബാക്കി ഇവിടുത്തെ കോമൺ ആയിട്ടുള്ള ഡീഫോക്കസ് ഉണ്ട്, അതുപോലെ തന്നെ ഷാർപ്പിൻ ആൻറ്റിന വരുന്നുണ്ട്. ഇതൊക്കെ കോമൺ ആയിട്ടുള്ള കാര്യങ്ങളാണ്, അതാണ് അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയാത്തത്. അപ്പോൾ നമുക്കിനി ഇൻസൈഡ് നോക്കാം. ഈ ഒരു വാഹനത്തിൻ്റെ ഉള്ളിലിരിക്കുമ്പോഴത്തേക്ക് പക്ക ഒരു സ്പോർട്ടി ഫീലാണ്. അതായത് നമ്മൾ സാധാരണ ഒരു സെഡാൻ സെഗ്മെൻറ്റിലേക്ക് വരുമ്പോഴത്തേക്കും കുറച്ചൊരു എന്താ പറയുക മര്യാദയ്ക്ക് പോകുന്ന വാഹനത്തിലിരിക്കുന്ന ഒരു ഫീലല്ലേ തോന്നുന്നത്. പക്ഷേ ഇതിലെനിക്കൊരു സ്പോർട്ട്നെസ് ആണ് ഫീൽ ചെയ്യുന്നത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ നമ്മുടെ AC വെൻസ് ഒക്കെ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലെ ഡിസൈൻ, അതുപോലെ തന്നെ ഇൻറ്റീരിയലെ ആ ഒരു ഡിസൈനും ആ ഒരു പ്രീമിയം ആ ഒരു ലുക്കും കാര്യങ്ങളും ഒക്കെ വളരെ ഇമ്പ്രസീവായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. കൂടാതെ ഇതിൻ്റെ സ്റ്റീറിംഗ് വീലിൽ തന്നെ ഉണ്ട് കൺട്രോൾസിൻ്റെ ആ ഒരു സെറ്റപ്പും കാര്യങ്ങളും തന്നെ വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു സെറ്റപ്പിലാണ് അതും കൊടുത്തിട്ടുള്ളത്. അതുപോലെ ഇത് ടെലിസ്കോപ്പിക്കും ടിൽറ്റബിൾ ആയിട്ടുള്ള സ്റ്റീറിംഗ് വീലാണ്. വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് അത് ഹാൻഡിൽ ചെയ്തിട്ട് നമുക്ക് നമ്മുടെ കംഫർട്ട് അനുസരിച്ച് വെക്കാൻ പറ്റുന്നതാണ്. കൂടാതെ സ്റ്റീറിംഗ് കൺട്രോളും ടേൺസും ടേൺ ചെയ്യാനും എല്ലാം വളരെ ഈസി ആയിട്ടുള്ള വളരെ കൂളായിട്ടുള്ള ഒരു സ്റ്റീറിംഗ് വീലായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. കൂടാതെ നമുക്ക് ഇൻറ്റീരിയലെ കാര്യങ്ങൾ നോക്കുമ്പോഴത്തേക്കും ഈ ഒരു ഡാഷ് ബോർഡിൻ്റെ മുകളിലായിട്ട് ഫുൾ ഒരു ബ്ലാക്ക് ഇൻസേർട്ട് ആണ്. അതിൽ തന്നെ ഈ ഒരു സെൻറ്ററിൽ കുറച്ച് സ്പേസ് കൊടുത്തിട്ടുണ്ട്. അത് ശരിക്കും ഒരു ഗ്രിപ്പുള്ള മോഡലാണ്. നമുക്ക് എന്തെങ്കിലും മൊബൈലോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും നമ്മുടെ സാധനങ്ങളൊക്കെ വെക്കാൻ വേണ്ടി ആ ഒരു സ്പേസ് വളരെ യൂസ്ഫുൾ ആയിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. കാരണം അത്യാവശ്യം നമുക്കത് ആവശ്യമാണ്. കൂടാതെ നമുക്കിത് ഇങ്ങോട്ട് നോക്കുമ്പോഴത്തേക്ക് ഇവിടെ കണ്ടോ ഒരു കോക്ക്പിറ്റ് ആ ഒരു രീതിയിലുള്ള ഡിസൈനാണ്. അതും ഇവിടെ ഒരു ഗ്രിപ്പുള്ളൊരു ഫീലും അതുപോലെ ഇത് ഉണ്ട്. ഇതൊരു ഗ്ലോസി ബ്ലാക്ക് ഫിനിഷിങ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുള്ളത്. ഇവിടെ സ്കോഡയുടെ ചെറിയൊരു ഇത് പഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ നമുക്ക് വളരെ നല്ലൊരു ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം കിട്ടിയിട്ടുണ്ട്. അത് 24.4 cm ഉള്ള ഒരു വളരെ വലിയ ഒരു ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റമാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ കോക്ക്പിറ്റ് നോക്കുമ്പോഴത്തേക്ക് ഇതിൻ്റെ ക്ലസ്റ്റർ നോക്കുമ്പോഴത്തേക്ക് അത് 20.32 cm കൊടുത്തിട്ടുള്ളത്. അത്യാവശ്യം വലിയ ഒരു ക്ലസ്റ്ററും കാര്യങ്ങളൊക്കെയാണ്. അതായത് നമ്മുടെ സ്കോഡയുടെ വാഹനങ്ങളിൽ മുമ്പ് കണ്ട ടൈപ്പ് ഓഫ് ഒരു ക്ലസ്റ്ററാണ്. അത് ഫുള്ളി ഡിജിറ്റൽ ക്ലസ്റ്ററാണ്. അതിൽ തന്നെ ബേസിക് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഉണ്ട്. ഒരുപാട് സേഫ്റ്റി കാര്യങ്ങളുണ്ട്. അപ്പം എടുത്തു പറയേണ്ട കാര്യമല്ല. കാരണം 6 എയർ ബാഗ്സ് ഉണ്ട്, ഹിൽ ഹോഡ് അസിസ്റ്റ് ഉണ്ട്, ESP ഉണ്ട്, എയർ പ്രഷർ മോണിറ്ററിംഗ് സിസ്റ്റം ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും ഇതിൽ വരുന്നുണ്ട്. അതുപോലെ നമുക്ക് സെൻട്രലായിട്ട് ഞാൻ പറഞ്ഞു കഴിഞ്ഞു നമ്മുടെ സൈഡിലും അതുപോലെ തന്നെ സെൻട്രലായിട്ട് AC വെൻസ് ഉണ്ട്. അതൊക്കെ അതിന് ചുറ്റും ഇതുണ്ട്. ഇവിടെ ഒരു ചെറിയൊരു ക്രോം ഇൻസേർട്ടും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഒരു പ്രീമിയം ഫീല് പക്ക തോന്നുന്നുണ്ട്. അതായത് ഈ ഒരു ബീച്ച് കളറും അതുപോലെ തന്നെ ഇവിടെ നോക്കുമ്പോഴത്തേക്ക് ഒരു ഗോൾഡൻ ബ്രൗണും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇവിടുത്തെ ഈ ഒരു ഭാഗം എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു മാറ്റ് ഫിനിഷ് ഒരു കളറാണ്. അങ്ങനെ തുടങ്ങിയിട്ടുള്ള ഡിഫറെൻ്റ് ടൈപ്പ് ഓഫ് ഇൻസേഷനും കാര്യങ്ങളൊക്കെയാണ് ഇതിൽ കൊണ്ടുവന്നിട്ടുള്ളത്. പിന്നെ നമുക്കിവിടെ വയർലെസ് ചാർജിനുള്ള ഓപ്ഷൻ ഉണ്ട്. അത് നമ്മൾ ഫോൺ ഇങ്ങനെ ശരിച്ചു വെക്കണം, കറക്റ്റ് പൊസിഷനിൽ വെച്ച് കഴിഞ്ഞാൽ അത് ചാർജ് ആവും. നമുക്ക് ഇങ്ങോട്ട് വരുമ്പോഴത്തേക്കും ലോക്ക് ഓപ്ഷനുണ്ട്, വിൻഡോൻ്റെ ലോക്കിൻ്റെ ഓപ്ഷനുണ്ട്. അതുപോലെ നമ്മുടെ സീറ്റ് രണ്ട് ഫ്രണ്ടിലെ രണ്ട് സീറ്റ്സും വെന്റിലേറ്റർ സീറ്റ്സാണ്. അതിൻ്റെ ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ ഇവിടെയുണ്ട്. ഇത് ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനാണ് നമുക്ക് ഇന്ന് കിട്ടിയിട്ടുള്ളത്. സ്കോഡ സ്ലാവിയ രണ്ട് എഞ്ചിൻ ഓപ്ഷനിലാണ് അവൈലബിൾ ആയിട്ടുള്ളത്. 1 liter ടർബോ പെട്രോൾ എഞ്ചിൻ, ഏകദേശം 115 PS പവറും, അതുപോലെ തന്നെ അതിൽ തന്നെ 6-speed മാനുവൽ ട്രാൻസ്മിഷനും 6-speed ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനുമാണ് അവൈലബിൾ ആയിട്ടുള്ളത്. സെക്കൻഡ് ഓപ്ഷൻ 1.5 liter TSI പെട്രോൾ എഞ്ചിനാണ്. അതിൻ്റെ പവർ എന്ന് പറയുന്നത് 150 PS പവർ ആണ് കിട്ടുന്നത്. കൂടാതെ 6-speed മാനുവൽ ട്രാൻസ്മിഷനും 7-speed DSG ഗിയർ ബോക്സും ആണ് കൊടുത്തിട്ടുള്ളത്. അതായത് മുന്നേ ഉണ്ടായിരുന്ന സ്കോഡ വാഹനങ്ങളിലുണ്ടായിരുന്ന ആ ഒരു ACT ടെക്നോളജിയാണ് ഇതിലും ഉള്ളത്. അതുകൂടാതെ ഇങ്ങോട്ട് നോക്കുമ്പോഴാണെങ്കിൽ തന്നെ നമുക്കിവിടെ ചാർജിങ്ങിനുള്ള ഓപ്ഷൻ ഉണ്ട്. അതുപോലെ തന്നെ സ്റ്റോറേജ് സ്പേസ് വരുന്നുണ്ട്. ഇവിടെ ഒരു ഹാൻഡ് റെസ്റ്റ് വിത്ത് സ്റ്റോറേജ് സ്പേസും വരുന്നുണ്ട്. ഇതുണ്ടോ, അത് സ്ലൈഡബിൾ അല്ല, നോർമൽ ഒരെണ്ണം തന്നെ. പിന്നെ ഏറ്റവും വലിയ ഹൈലൈറ്റ് സൺറൂഫ്.
സൺറൂഫ് ഒരു ബേസിക് ആയ ഒരു സൺറൂഫ് ഉണ്ട്. ഇപ്പൊ എല്ലാ വാഹനത്തിലും എല്ലാ ഒട്ടുമിക്ക വാഹനങ്ങളും സൺറൂഫ് ആണ്, കാരണം കുട്ടികൾ ഉൾപ്പെടെയുള്ള എല്ലാവർക്കും ഇഷ്ടമാണ് സൺറൂഫും കാര്യങ്ങളൊക്കെ. പിന്നെ ഇതിന്റെ കംഫർട്ടിന്റെ കാര്യം പറയേണ്ട കാര്യമില്ലോ, പക്ക കംഫർട്ട് ആണ്. ഇരിക്കുമ്പോൾ തന്നെ ആ ഒരു ഫീല് ഭയങ്കര ഡിഫറെന്റ് ആണ്. നമ്മളിപ്പോൾ ഉള്ളത് ഒരു മുംബൈയിലെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സ്ഥലത്താണ്. ഇവിടെ ഇരിക്കുമ്പോൾ തന്നെ നമുക്ക് ശരിക്കും ഈ ഒരു വാഹനം എടുത്ത് ഡ്രൈവ് ചെയ്ത് പോകാനുള്ള ഒരു തോന്നലാണ് മനസ്സിൽ ശരിക്കും. ഇപ്പം സീറ്റിംഗ് കംഫർട്ടും അതുപോലെ തന്നെ സീറ്റിംഗ് ക്വാളിറ്റി എല്ലാം സൂപ്പറാണ്. റൈസലിലേക്കൊക്കെ വരുമ്പോഴത്തേക്കും ഡോർപാഡും കാര്യങ്ങളൊക്കെ കണ്ടോ, പക്ക പ്രീമിയം ആ ഒരു ഇൻസേർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ ഒരു ബ്ലാക്ക് ഇൻസേർട്ടാണ് കൊടുത്തിട്ടുള്ളത്. നമ്മുടെ പവർ വിൻഡോ ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ ഈ ഒരു ഭാഗത്ത് കാണാം. ഇവിടെ ഒരുപാട് നല്ല സ്റ്റോറേജ് സ്പേസ് ഉണ്ട്, നല്ല സ്റ്റോറേജ് സ്പേസ് ഉണ്ട്. അതാണ് എനിക്ക് ശരിക്കും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയത്. പിന്നെ നമ്മുടെ ലൈറ്റ്സിൻ്റെ ഓപ്ഷൻസ് ഒക്കെ ഈ ഒരു ഭാഗത്താണ്. നമ്മുടെ ഫോക്സ് വാഗൻ്റെ പല വാഹനങ്ങളിലും കാണുന്ന പോലെ തന്നെ എല്ലാം ഒന്ന് തന്നെയാണല്ലോ. ഇനി നമുക്ക് റിയർ സൈഡിലെ കംഫർട്ട് ഒന്ന് നോക്കാം. നമുക്ക് റിയർ സൈഡിലേക്ക് വരുമ്പോഴത്തേക്കും റിയർ സൈഡിലെ കംഫർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത കംഫർട്ടാണ് ഈ ഒരു വാഹനം തരുന്നത്. പക്കാ ഒരു പ്രീമിയം വാഹനത്തിൻ്റെ റിയർ ബാക്ക് സൈഡിൽ ഇരിക്കുന്ന അതേ ഫീൽ, അതായത് ആ സീറ്റിംഗ് കംഫർട്ടും ആയൊരു തൈ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഒരു ബാക്ക് റെസ്റ്റും കാര്യങ്ങളൊക്കെ പക്ക സെറ്റാണ്. അതുകൂടാതെ നമുക്ക് മൂന്ന് പേർക്ക് കംഫർട്ടബിൾ ആയിട്ട് ഇരിക്കാൻ വേണ്ടിയുള്ള സ്പേസ് ഉണ്ട്. ഹെഡ് റെസ്റ്റ് ഉണ്ട് മൂന്ന് പേർക്കും, അതുപോലെ നടുക്കായിട്ട് നമുക്കൊരു ഹാൻഡ് റെസ്റ്റ് വിത്ത് കപ്പ് ഹോൾഡേഴ്സ് ഉണ്ട്. വളരെ ചെറിയ ബോട്ടിൽ വെക്കാൻ വേണ്ടിയുള്ള സ്പേസും കാര്യങ്ങളും നമുക്കിവിടെ ഉള്ളൂ. അതുകൂടാതെ സീറ്റിങ്ങിൻ്റെ സ്റ്റിച്ചിങ് ആണെങ്കിലും ക്വാളിറ്റി സ്റ്റിച്ചിങ് ആണ്. പിന്നെ നമുക്ക് ഈ ഭാഗത്തായിട്ട് രണ്ട് സൈഡിലും ഗ്രാബ് റെയിൽസ് കാണാം. ഗ്രാബ് റെയിൽ തന്നെ സൈഡിലായിട്ട് നമുക്ക് കോട്ട്സൊക്കെ ഹാങ് ചെയ്യാൻ വേണ്ടി ഇവിടെ ഒരു ചെറിയൊരു ഹുക്കുണ്ട്. ഹെഡ് റൂം സ്പേസ് ആണെങ്കിലും ലെഗ് റൂം സ്പേസ് ആണെങ്കിലും അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആണ്. ഇതുപോലെ ഒരു സെൻട്രലായിട്ട് ആ ടണൽ ഹൈറ്റും കാര്യങ്ങളൊന്നും വലിയ ഹൈറ്റിലല്ല വരുന്നത്. നല്ല താന്ന ആ ഒരു ലെവലിലുള്ള ഒരു പ്ലേസ്മെൻറ്റും കാര്യങ്ങളുമാണ് അതിലുള്ളത്. അതുപോലെ നമുക്ക് ഈ ഫ്രണ്ടിലായിട്ട് AC വെൻസ് ഉണ്ട്. അതുപോലെ അതിൻ്റെ തൊട്ട് താഴെ സീ ചാർജിങ് പോർട്ടുണ്ട്, അതിനുള്ള ഓപ്ഷനും കാര്യങ്ങളുണ്ട്. ഇവിടെ പോക്കറ്റ്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങളാണ് റേസയിലുള്ളത്. ഈ ഒരു വാഹനത്തിൻ്റെ മറ്റ് കളേഴ്സൊക്കെ നിങ്ങൾ ഫോട്ടോസിലൂടെയൊക്കെ കണ്ടു കാണും. എങ്കിലും നമുക്ക് പെട്ടെന്ന് ഇമ്പ്രസീവ് ആയിട്ട് തോന്നുന്ന രണ്ട് കളേഴ്സാണ് റെഡും ക്രിസ്റ്റൽ ബ്ലൂവും. അതുകൂടാതെ വൈറ്റ് ഉണ്ട്, സിൽവർ ഉണ്ട്, കാർബൺ സ്റ്റീൽ എന്ന് പറഞ്ഞിട്ടുള്ളൊരു കളറുണ്ട്. അങ്ങനെ അഞ്ച് കളേഴ്സാണ് അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ ഇത്രയൊക്കെ വിശേഷങ്ങളാണ് നമ്മുടെ സ്കോഡ സ്ലാവിയൻ്റെ വിശേഷങ്ങളൊക്കെ. അപ്പോൾ ഇത് ശരിക്കും മൂന്ന് വേരിയൻസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത്. ആക്റ്റീവ്, അംബീഷ്യൻ ആൻഡ് സ്റ്റൈൽ, അങ്ങനെ മൂന്ന് വേരിയൻസിലാണ് ഈ ഒരു വാഹനം വിപണിയിൽ അവൈലബിൾ ആയിട്ടുണ്ടാവുക. അത് ഏകദേശം ഒരു 2022 ആദ്യത്തോടു കൂടി തന്നെ നമുക്ക് ഈ ഒരു വാഹനത്തിൻ്റെ ബുക്കിംഗ് ഓൾറെഡി സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. നമ്മുടെ വിപണിയിൽ ഈ ഒരു വാഹനം നമ്മൾ കൂടുതലും കണ്ടു തുടങ്ങാം. ഇത് ശരിക്കും ഈ ഒരു വാഹനത്തിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഇന്ത്യയിൽ മാനുഫാക്ചറിങ് അതുപോലെ തന്നെ ഡെവലപ്പ് ചെയ്തിട്ടുള്ളൊരു വാഹനമാണിത്. അതുകൊണ്ട് തന്നെ ഇത് കുറച്ചുകൂടെ നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിൽ ഇതിൻ്റെ സർവീസും അല്ലെങ്കിൽ ഇതിൻ്റെ ആ ഒരു പ്രൈസും കാര്യങ്ങളൊക്കെ വരും എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ നമ്മുടെ ഈ ഒരു വാക്ക് എറൌണ്ട് വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് തന്നെ കരുതുന്നു. കാരണം ഒരു 45 മിനിറ്റ്സ് മാത്രമാണ് നമുക്ക് ഈ ഒരു വാഹനം റിവ്യൂ ചെയ്യാൻ വേണ്ടി നമുക്ക് കിട്ടിയ സമയം. അതുകൊണ്ട് പെട്ടെന്ന് തീർക്കുമായിരുന്നു. അപ്പോൾ നമ്മുടെ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്താലാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ എല്ലാവരിലേക്കും ഒന്ന് എത്തിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്. അതിരാമള്ളി സൈനിങ് ഔട്ട്.